രാത്രി അസുരന്മാരെ വാനരവേഷം കെട്ടിച്ച് രാവണൻ ശ്രീരാമന്റെ സൈനിക ബലമറിയാൻ പറഞ്ഞയച്ചു. വാനരന്മാർ കാര്യം മനസ്സിലാക്കി വേഷപ്രച്ഛന്നരായ അസുരന്മാരെ പിടിച്ച് നല്ല അടി കൊടുത്തു. അസുരന്മാർ കരഞ്ഞു തുടങ്ങി. രാമൻ കാര്യം അന്വേഷിച്ചു അസുരന്മാരെ വാനരന്മാരിൽ നിന്നും രക്ഷിച്ച് പറഞ്ഞയച്ചു. രഹസ്യമറിയാൻ പോയവർ തിരിച്ചു വന്ന് രാമന്റെ മഹത്വം പറയുവാൻ തുടങ്ങി. അത് കേട്ടപ്പോൾ രാവണന് കോപമായി. പ്രതികാരത്തോടെ സീതയെ വശപ്പെടുത്താൻ ഒരു വഴി കണ്ടെത്തി. ഒരു വെറും ചതി. രാമന്റെ ശിരസും രാമന്റെ വില്ലും സീതയുടെ മുന്നിൽ വെച്ച് രാവണൻ പൊട്ടിച്ചിരിച്ചു. സീത ഒന്നേ നോക്കിയുള്ളൂ. എന്താണിത്? അയ്യോ രഘുപതേ, അയ്യോ സീതേ, നോക്ക്, രാവണരാജൻ നിന്റെ രാമനെ ജയിച്ചിരിക്കുന്നു. ഇനിയും നീ ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? ശ്രീരാമചന്ദ്ര, കരഞ്ഞത് കൊണ്ടോ കണ്ണീരൊഴുക്കിയത് കൊണ്ടോ കാര്യമില്ല. നോക്ക്, നിന്റെ കാത്തിരിപ്പ് വെറുതെയാകും, ആരും രക്ഷിക്കാനെത്തില്ല. സുന്ദരി, കണ്ണീർ തുടയ്ക്കും. നിന്നോട് രാമന് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ എന്നേ വന്നു കൊണ്ടുപോകുമായിരുന്നു. അയ്യോ, സുന്ദരിമാർ ധീരന്മാർക്കുള്ളതാണ്. വാനരപ്പടയുമായി രക്ഷോ സൈന്യങ്ങളെ ജയിപ്പാൻ വന്ന രാമൻ ഇനി നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് കരുതുന്നത് വെറുതെ. പ്രിയമുള്ളവളെ, വരും. ഈ ലങ്കാപുരിയിലെ സ്വർണമയ ധ്വജപൂർണവും മനോമോഹരവുമായ പ്രസാദങ്ങളിൽ ഒന്നിൽ രാവണന്റെ പട്ടമഹിഷിയായി വാഴുക. ശ്രീരാമചന്ദ്രൻ ഇല്ലാത്തൊരു ജീവിതമോ, സീതയ്ക്ക് മാത്രമായ ഒരു ഭാവിയോ ഇല്ല. മോചനത്തിന്റെ ദിനങ്ങളെ പറ്റിയുള്ള എല്ലാ പ്രതീക്ഷകളും അവസാനിക്കുകയാണോ? യുദ്ധത്തിൽ രാവണനെ കൊന്ന് തന്നെ രക്ഷിച്ചു കൊണ്ടുപോകേണ്ട ശ്രീരാമചന്ദ്രൻ, ഇല്ല, ഇനി സീതയും ജീവിച്ചിരിക്കില്ല. അയ്യോ, സീത ദുഃഖത്തിന്റെ പരമകോടിയിലെത്തി. പൊട്ടിക്കരയുന്ന സീതയെ അശോകവനത്തിലെ കാവൽക്കാരിയുടെ ഒരുവളായ ശരമ ആശ്വസിപ്പിച്ചു. ലങ്കാധിപന്റെ കൊട്ടാരത്തിനകത്ത് ഒരു ദൂതൻ എന്ന നിലയിൽ അംഗതനെത്തിയിരിക്കുന്നു. ശ്രീരാമപക്ഷത്തു നിന്നും യുദ്ധം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു എന്നറിയിക്കാനാണ് അംഗതന് വന്നിരിക്കുന്നത്. രാജ്യവും നിരപരാധികളും നശിച്ചു പോകുന്ന യുദ്ധം ഒഴിവാക്കുകയാണ് ലക്ഷ്യം. സർവർക്കും സർവലോകത്തിനും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ദൂതനായി അവസാന നിമിഷത്തിലെങ്കിലും യുദ്ധം ഒഴിവാക്കുന്നതിനെപ്പറ്റി ആലോചിക്കാൻ അംഗദനെ നിയോഗിച്ചിരിക്കുന്നു. ലങ്ക വാഴുന്ന രാവണ, ശ്രീരാമചന്ദ്രൻ പറഞ്ഞയച്ചിരിക്കുന്നു, സീതയെ വിട്ടയക്കുക. അല്ലെങ്കിൽ ലങ്കാ നഗരവും രാക്ഷസരാജനായ നീയും നിന്റെ കുലമാസകലവും നശിപ്പിക്കും. ദൂതവാക്യം കേട്ട് കുപിതനായ രാവണൻ അംഗദനെ പിടിച്ചു കെട്ടാൻ രാക്ഷസന്മാരോട് ആജ്ഞാപിച്ചു. ചെന്നു പിടിച്ചാർ നിശാചരവീരരും, കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും, പിന്നെയാ പ്രാസാദവും തകർത്തിടിനാൻ ഒന്നു കുതിച്ചങ്ങുയർന്നു വേഗേന പോ. അംഗദൻ രാമസന്നിധിയിലെത്തി രാവണൻ യുദ്ധത്തിന് തയ്യാറാണെന്ന് അറിയിച്ചു. ഇനി അന്തിമയുദ്ധം തന്നെ. ശ്രീരാമചന്ദ്രനും വാനരപ്പടയും മുന്നോട്ടേക്ക് കുതിച്ചു. ഒരു വശത്ത് പാരാവാരം പോലെ വാനരപ്പട, മറുവശത്ത് ലങ്കാവളി രക്ഷിക്കാനുള്ള സർവസന്നാഹങ്ങളോടെയും രാക്ഷസവീരർ യുദ്ധം തുടരുകയാണ്. രാവണപുത്രന്മാരായ ഇന്ദ്രജിത്തും മേഘനാഥനും പടയുടെ മുന്നിൽ തന്നെയുണ്ട്. വാനരപ്പട യുദ്ധം ജയിച്ച് മുന്നേറുകയാണ്.
രാക്ഷസ സൈന്യം തോറ്റ് പിന്മാറുകയാണ്. ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവനും അംഗദനും ഹനുമാനും വാനരപ്പട നായകന്മാരായ വീരന്മാരും രാക്ഷസപ്പടയെ തകർത്തു, നാശത്തിന്റെ പ്രളയം സൃഷ്ടിച്ചു. എത്രയോ വീരരാക്ഷസർ കാലപുരി പോകി. അവരുടെ ബന്ധുജനങ്ങൾ കണ്ണീരോടെ രാവണനെ ശപിച്ചു. യുദ്ധരംഗത്ത് ഓരോ പ്രബലന്മാരും മരിച്ചു വീഴുമ്പോൾ പകരം ഓരോരുത്തരെ രാവണൻ അയച്ചുകൊണ്ടിരുന്നു. വജ്രഹസ്തനെയും പ്രഹസ്തനെയും രാവണൻ വിളിച്ചയച്ചു. രണ്ടുപേരും രാക്ഷസപ്പടയും മരിച്ചു തെറിഞ്ഞപ്പോൾ കോപാന്ധനായി രാവണൻ യുദ്ധത്തിന് തയ്യാറായി. രാവണൻ സൈന്യസമേതനായി യുദ്ധത്തിന് വന്നു. യുദ്ധം വീണ്ടും തുടങ്ങി. രാക്ഷസപ്പടിയാകെ രാമലക്ഷ്മണന്മാരും വാനരപ്പടയും തകർത്തു കളഞ്ഞു. വീരന്മാർ പലരും മരിച്ചു വീണു. രാവണന്റെ തേരും കൊടിയും മുത്തുക്കുടയും കുതിരയും നശിച്ചു. സാരഥിയെയും കൊന്നു. രാവണന്റെ കിരീടങ്ങളും തെറിച്ചുപോയി. രാവണ, ആയുധമില്ലാതെ തേരും തേരാളിയുമില്ലാതെ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന നിന്നെ വധിക്കാൻ എന്റെ ധർമ്മബോധം അനുവദിക്കുന്നില്ല. ആയുധങ്ങളും തേരുമായി നാളെ വരിക. ഇന്ന് പോയി വിശ്രമിക്കുക. വീര്യം, ബലം, കീർത്തി എല്ലാം നശിച്ചു. കഷ്ടകാലം വരികയാണ്. ശാപങ്ങൾക്ക് ബലം കണ്ടു തുടങ്ങി. വേദപതിയും നന്ദികേശനും രംഭയും മുനിമാരും പതിവ്രതകളായ സ്ത്രീകളും ചൊല്ലിയ ശാപവശസ്സുകൾ നമുക്കെതിരെ അനുഭവത്തിന്റെ ദുരിതങ്ങളാക്കിയിരുന്നു. ആരവിടെ രാക്ഷസകുലനായക അരുളിയാലും ലങ്കാപുരിയിലെത്തിയിരിക്കുന്ന രാമലക്ഷ്മണന്മാരും വാനരപ്പടയും നമ്മെ കീഴടക്കുകയാണെന്ന് കുംഭകർണനെ അറിയിച്ചു. രാജൻ, കുംഭകർണൻ ഉറക്കം തുടങ്ങിയിട്ട് 9 ദിവസമാണിന്ന്. 6 കഴിയാതെ ഇനി ഉണരില്ല. അറിയാം. കുംഭകർണനെ ഏത് പ്രകാരത്തിലെങ്കിലും ഉണർത്തുക. ആജ്ഞ പോലെ രാവണേശ്വരൻ. കുംഭകർണൻ വാനരപ്പടയുടെ അന്തകരായിരിക്കും. കുംഭകർണനെ വിളിച്ചുണർത്തുവിൻ. അസുരപ്പട ആനയും ദുന്ദുവാദ്യങ്ങളുമായി കുംഭകർണന്റെ ശയനസ്ഥലത്തെത്തി. ആവും വിധം പണിപ്പെട്ട് രാക്ഷസനെ ഉണർത്തി. കോപത്തോടെ ഉണർന്നു നോക്കിയ കുംഭകർണൻ മുന്നിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കണ്ടപ്പോൾ സന്തോഷവാനായി മാറി. കുംഭകർണ പ്രഭു, രാക്ഷസകുലത്തിന് അങ്ങല്ലാതെ എന്നിൽ രക്ഷയില്ല. വാനരപ്പടി എതിരിട്ടാലും എങ്കിൽ ശത്രുക്കളെ കൊന്ന് ഞാൻ ലങ്കാപുരിയെ രക്ഷിക്കും. എവിടെ ജ്യേഷ്ഠൻ? അങ്ങയെ കാത്തിരിക്കുകയാണ്. വരൂ. അരിയ, നമ്മുടെ സഹോദരി സൂർപ്പണകയുടെ നാസാകുജങ്ങൾ ഛേദിച്ചതിന് പകരമായി സീതയെ ഇവിടെ കൊണ്ടുവന്നു. ശ്രീരാമനും ലക്ഷ്മണനും വാനരപ്പടയുമായി ഇവിടെ വന്ന് ലങ്കാപുരി തകർക്കുന്നു. അതിനെ എതിർത്തവരെയെല്ലാം കൊല്ലുന്നു. അരിയ കുംഭകർണ, വാനരന്മാരെയും രാമലക്ഷ്മണന്മാരെയും കൊന്ന് എന്നെയും ലങ്കയും രക്ഷിക്കുക. ഓഹോ ജ്യേഷ്ഠ, ഒന്ന് ആലോചിച്ചാൽ സീതയെ തിരിച്ചു കൊടുക്കുകയാണ് നല്ലത്. യുദ്ധം ഒഴിവാക്കാം. രാമൻ സാധാരണക്കാരനല്ല. ഞാനോപദേശം നൽകാനല്ല നിന്നെ വിളിച്ചുണർത്തിയത്. ഒന്നുകിൽ വീരനെ പോലെ യുദ്ധം ചെയ്യൂ, അല്ലെങ്കിൽ വീരുവിനെ പോലെ പോയി കിടന്നുറങ്ങണം.